So next question is, cos inverse 4 by 5 plus cos inverse 12 by 13 is equal to cos inverse 33 by 65 എന്ന് പ്രൂവ് ചെയ്യാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഒന്ന് ആലോചിക്കുക, നിങ്ങൾ ആലോചിക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഉള്ളത് കോസ് ഇൻവേഴ്സ് തന്നെയാണ്. സോ എങ്ങനെ നമ്മൾ ഇതിനെ ട്രാൻസ്ഫോം ചെയ്യും? ഇതിന് മുന്നേയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് സൈൻ തന്നിട്ടാണ് ടാൻ ഇൻവേഴ്സിന്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. ഇവിടെ കോസ് ഇൻവേഴ്സ് തന്നെയാണ്, ഈ സൈഡിലും കോസ് ഇൻവേഴ്സ് തന്നെയാണ്. അപ്പോൾ ഞാനിത് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊരു ആലോചന ഉണ്ടായിരിക്കും. കൺവേർട്ട് ചെയ്യണം, ബിക്കോസ് നമുക്ക് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞിട്ട് ഒരാളില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന ആളിനെ ഒരു സം വരത്തക്ക ഫോമിലേക്ക് മാറ്റിയെടുക്കുക. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കോസ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പൊ കോസ് എക്സ് പ്ലസ് വൈയുടെ എക്സ്പ്രഷനിൽ പക്ഷെ നമുക്ക് ആരെയും കൂടെ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്, സൈൻ എക്സിനെയും സൈൻ വൈയുടെ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് അല്ലെ. കോസ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താണ്? കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അവിടെ സൈൻ എക്സും സൈൻ വൈയും വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? എക്സിനെയും വൈനെയും തിരഞ്ഞെടുത്തതിന് ശേഷം അതിനെ എക്സ് വൈ ഫോമിലേക്ക് മാറ്റിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക? സൈൻ വാല്യൂ കണ്ടുപിടിക്കുക ഓരോന്നിനെ. അപ്പോ ഇങ്ങോട്ടേക്ക് നോക്കാം, ഞാൻ ഇവിടെ ആദ്യം തന്ന ആളിനെ എന്തെടുക്കുകയാണ്? ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 4/5. കോസ് ഇൻവേഴ്സ് 4/5 ഞാൻ എക്സ് എന്ന് എടുക്കുന്നു, ആൻഡ് വൈ എന്ന് പറയുന്ന ആളിനെ ഞാൻ എടുക്കുന്നത് ഇങ്ങനെയാണ്, കോസ് ഇൻവേഴ്സ് 12/13. ഓക്കെ, കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫോമിൽ വന്നെയാണ്. വെൻ ഐ ട്രാൻസ്ഫേഴ്സ് ദിസ് ഇൻവേഴ്സ്, ഓക്കെ, ഈ ഇൻവേഴ്സിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് കിട്ടുന്നത് കോസ് എക്സ് ഇസ് ഈക്വൽ ടു 4/5 എന്നും ഇവിടെ എനിക്ക് കിട്ടുന്നത് കോസ് വൈ ഇസ് ഈക്വൽ ടു 12/13 എന്നുമാണ്. സോ അപ്പൊ ഞാൻ പറഞ്ഞു എന്താ, എനിക്ക് കോസ് എക്സ് പ്ലസ് വൈയുടെ ഫോമുല ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യാനായിട്ട് പോകുന്നത്. അവിടെ നമുക്ക് സൈൻ എക്സും സൈൻ വൈയും വേണം. അപ്പോ കോസ് എക്സ് 4/5 ആണെങ്കിൽ സൈൻ എക്സിന്റെ വാല്യൂ എത്രയാണ്? ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇവര് പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ് എങ്കിൽ കോസ് എക്സ് അഡ്ജസൻസ് ആർ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. സോ അഡ്ജസൻസ് ആയിട്ട് 4 ഹൈപ്പോട്ടിന്യൂസ് 5 ആണെങ്കിൽ ഓപ്പോസിറ്റ്സ് ആയിട്ട് എത്ര കിട്ടും? 3, ബിക്കോസ് പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് ആണ്. സോ എനിക്ക് ഇവിടെ ഒന്ന് പറയാനായിട്ട് സാധിക്കും, സൈൻ എക്സ് ഇസ് ഈക്വൽ ടു, നോക്കെ, സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 3/5. നെക്സ്റ്റ് കോസ് വൈ ഇസ് ഈക്വൽ ടു 12/13 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെയും എന്ത് ഉപയോഗിക്കുക? ഞാൻ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ഓക്കെ, സോ എക്സ് എന്നുള്ള രീതിയിൽ എടുത്താൽ അഡ്ജസൻസ് ആയി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. സോ 12 13 വരത്തക്ക രീതിയിലാണെങ്കിൽ ദ അതർ പെർപെൻഡിക്കുലർ സൈഡ് വിൽ ബി 5. ഓക്കെ, ചെക്ക് ഇറ്റ് വിത്ത് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സൈഡ് കണ്ടുപിടിച്ചത്. 5 ആണ് മെഷർമെന്റ് വരുന്നത്. ഓക്കെ, സോ അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് സൈൻ വൈ എന്ന് പറയുന്ന ആളുടെ വാല്യൂ എന്താ കിട്ടുക? സൈൻ വൈ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, ദാറ്റ് ഇസ് 5/13 എന്നാണ് കിട്ടുക. സോ നൗ ഐ ഹാവ് ഗോട്ട് കോസ് എക്സ് കോസ് വൈ സൈൻ എക്സ് സൈൻ വൈ. ഇനി ഞാൻ ആരെ ഉപയോഗിക്കുന്നു? കോസ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ആളെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ കോസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു, വാട്ട് ഇസ് ഇക്വേഷൻ ഫോർ കോസ് എക്സ് പ്ലസ് വൈ? ഇറ്റ് ഈസ് കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിൽ കോസ് എക്സ് കോസ് വൈ സൈൻ എക്സ് സൈൻ വൈ ഉണ്ടോ? ഉണ്ട് അല്ലെ. സോ കോസ് എക്സിന്റെ വാല്യൂ എത്രയാണ്? 4/5. കോസ് വൈയുടെ വാല്യൂ എത്രയാണ്? 12/13 മൈനസ് സൈൻ എക്സിന്റെ വാല്യൂ എന്താണ്? 3/5 ഇൻറ്റു സൈൻ വൈയുടെ വാല്യൂ എന്താണ്? ഇറ്റ് ഇസ് 5/13. ഓക്കെ, സോ അപ്പൊ നമ്മൾ ആ ഡിനോമിനേറ്റേഴ്സിനെ ക്യാൻസൽ ചെയ്യേണ്ട, അതുപോലെ തന്നെ നിന്നോട്ടെ, നമുക്ക് അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ, സോ 4 × 12 ഇസ് ഈക്വൽ ടു 48 ഡിവൈഡഡ് ബൈ 13 × 5 വിച്ച് ഇസ് ഈക്വൽ ടു 50 + 15, ദാറ്റ് ഇസ് ഈക്വൽ ടു 65, മൈനസ് 3 × 5 ഇസ് ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ 13 × 5 വിച്ച് ഈക്വൽ ടു 65. സോ നമുക്ക് കിട്ടുന്നത് 48 − 15 വിച്ച് ഇസ് ഈക്വൽ ടു 33 ഡിവൈഡഡ് ബൈ 65. അപ്പോ ഇപ്പൊ കിട്ടിയത് എന്താ? കോസ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 33 ഡിവൈഡ് ബൈ 65. ഇവിടെ നമുക്ക് എങ്ങനെയാ വന്നിട്ടുള്ളത്? നമുക്ക് കോസ് ഇൻവേഴ്സ് 33/65 വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ദാ ഈ ഇൻവേഴ്സിനെ ഇങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്. അതായത് എനിക്കിപ്പോ വന്ന് നിൽക്കുന്നത് ഈ രീതിയാണ്, കോസ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 33/65 എന്നാണ് വന്ന് നിൽക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ കോസിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഐ വിൽ ഗെറ്റ് ലൈക്ക് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 33/65. ആൻഡ് ഹൂസ് ആർ എക്സ് ഹിയർ? നമ്മൾ എക്സ് എന്ന് പറഞ്ഞ് എടുത്തിട്ടുള്ള ആരെയായിരുന്നു? കോസ് ഇൻവേഴ്സ് 4/5. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെ എഴുതുമ്പോ കോസ് ഇൻവേഴ്സ് 4/5 പ്ലസ് ആൻഡ് വൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പകരം എടുത്തിരിക്കുന്ന ആരെയാണ് നോക്കിയേ? കോസ് ഇൻവേഴ്സ് 12/13. ഓക്കെ, സോ കോസ്
ഇൻവേഴ്സ് 12/30, വിച്ച് ഇസ് ഈക്വൽ ടു എന്തെന്നാ ഇപ്പൊ കിട്ടിയത്? കോസ് ഇൻവേഴ്സ് 33/65. ഇതല്ലേ നമ്മുടെ ക്വസ്റ്റൻ വന്നിട്ടുള്ള LHS ആൻഡ് RHS എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹെൻസ് ദ പ്രൂഫ്. ക്ലിയർ? Okay, so next question is cos inverse 12/13 plus sin inverse 3/5 is equal to sin inverse 56/65. അപ്പൊ നിങ്ങൾ എപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഈ റൈറ്റ് ഹാൻഡ് സൈഡിനെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, എന്തിലേക്കാണ് കൊണ്ടെത്തിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റനിലാണെങ്കിൽ നമ്മൾ എന്താ ടാൻ ഇൻവേഴ്സിലേക്കാണ് കൊണ്ടെത്തിക്കേണ്ടത്, എല്ലാവരും ടാൻ ഇൻവേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇതുപോലെ തന്നെയാണ് നമ്മൾ എപ്പോഴും ഇവിടെ ഫോക്കസ് ചെയ്യണം. ഓക്കെ, അപ്പോ നേരത്തെ കോസ് ഇൻവേഴ്സിന്റെ ക്വസ്റ്റൻ ആണ് വന്നത്, ദാറ്റ് ഇസ് റൈറ്റ് ഹാൻഡ് സൈഡിൽ. അപ്പൊ നമ്മൾ എന്താണ് കോസ് എക്സ് പ്ലസ് വൈയുടെ ഇക്വേഷൻ എടുക്കേണ്ടി വന്നു. അപ്പൊ ഇവിടെ നോക്കുമ്പോഴത്തേക്കും സൈൻ ഇൻവേഴ്സ് 56/65 അല്ലെ, 56/65 എന്ന് പറയുമ്പോൾ ലുക്സ് ലൈക്ക് എ ലാർജ് നമ്പർ. സോ അപ്പൊ അവരെ ദാറ്റ് ഇസ് എന്തോ ഒരെണ്ണത്തിന്റെ സമ്മോ അല്ലെങ്കിൽ ഡിഫറൻസോ ഒക്കെ വരത്തക്ക രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ എടുക്കുന്ന ഇങ്ങനെയാണ്, സൈൻ എക്സ് പ്ലസ് വൈയുടെ ഇക്വേഷൻ ആണ് എടുക്കുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ആള് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. വാട്ട് ഇസ് ഇക്വേഷൻ? സൈൻ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ അല്ലെ, സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ, ഈ ഫോർമുല വരാം. അപ്പൊ ഇവിടെ നമുക്ക് എക്സും വൈ ഒന്നും ഇല്ലല്ലോ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതാ ഐ എം ടേക്കിംഗ് ദിസ് ആസ് എക്സ് ആൻഡ് ദിസ് ആസ് വൈ. ഓക്കെ, ഈ ഫോർമുല എടുക്കുകയാണ്. നോക്ക എങ്ങനെ ചെയ്യാം. ലെറ്റ് okay, let x is equal to cos inverse 12/13 and y is equal to sin inverse 3/5. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും എനിക്ക് എന്ത് ചെയ്യാം, ഇൻവേഴ്സിനെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കോസ് എക്സ് ഇസ് ഈക്വൽ ടു 12/13 എന്നാണ് കിട്ടുക, ആൻഡ് സൈൻ വൈ ഇസ് ഈക്വൽ ടു 3/5 എന്നാണ് കിട്ടുക. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് എന്തിന്റെയൊക്കെ വാല്യൂ വേണം, കോസ് എക്സിൽ നിന്നും സൈൻ എക്സിന്റെ വാല്യൂ, സൈൻ വൈയിൽ നിന്നും കോസ് വൈയുടെ വാല്യൂ ആണ് വേണ്ടത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ മെത്തേഡ് ആണ് എടുക്കുക. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ മെത്തേഡിൽ ഇപ്പോ ഞാൻ ഇതാണ് എന്റെ എക്സ് ആംഗിൾ എങ്കിൽ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റന്റ് സൈഡ് ആണ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ്, സോ ഇത് ഓപ്പോസിറ്റ് സൈഡ് 5 ആണ് കേട്ടോ വരാം. ഇനി ആൻഡ് ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണ് അല്ലെ. അപ്പൊ ഞാൻ ഇപ്പോ സപ്പോസ് ഇതാണ് എന്റെ എക്സ് ആംഗിൾ എന്ന് എടുത്താൽ സൈൻ ആണ്, സോ ഓപ്പോസിറ്റ് സൈഡ് ആണ്, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, സോ നമ്മുടെ അഡ്ജസ്റ്റന്റ് സൈഡ് ആരാണ്, 4 എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമായി. ഇനി നമുക്ക് നോക്കിയേ കോസ് എക്സിൽ നിന്നും സൈൻ എക്സിന്റെ വാല്യൂ, സൈൻ വൈയിൽ നിന്നും നമുക്ക് കോസ് വൈയുടെ വാല്യൂ ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ എഴുതുക. നോക്കേ, സൈൻ എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നോക്കേ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ദാറ്റ് ഇസ് 5/13 എന്ന് കിട്ടും. ആൻഡ് ഇവിടെ വരുമ്പോഴത്തേക്ക് എനിക്ക് കോസ് വൈയുടെ വാല്യൂ ആണ് വേണ്ടത് അഡ്ജസന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, സോ 4/5 എന്നാണ് കിട്ടുക. ഇനി നമ്മുടെ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ ഇതിനെല്ലാം ആദ്യത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ എനിക്ക് ഈ സൈഡിൽ സൈൻ എക്സ് പ്ലസ് വൈ അതുപോലെ നിൽക്കുന്നു. ഓക്കെ, സൈൻ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് സൈൻ എക്സ്, ഇറ്റ് ഇസ് 5/13. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കോസ് വൈ, ഇറ്റ് ഇസ് 4/5. ഓക്കെ ഓക്കെ, ആൻഡ് പ്ലസ് what is the value of cos x, it is 12/13, and what is the value of sin y, it is equal to 3/5. okay, so is equal to namak enda kitta 5 into 4 20, 13 into 5 which is equal to 65 plus 12 into 3 which is equal to 36 divided by 65. appo namal ingane cheyumbo nalla jige 20 plus 36 which is equal to 56 divided by 65. appo nammade aa തന്ന ക്വസ്റ്റിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ കോസ് ഇൻവേഴ്സിനോട് ഉണ്ടായിരുന്ന ആരാണോ, കോസ് അല്ല നമുക്ക് ഇവിടെ ആരാണ് സൈൻ ഇൻവേഴ്സ്. ഓക്കെ, സൈൻ ഇൻവേഴ്സിനോട് ഉണ്ടായിരുന്ന ആരാണോ അത് തന്നെ ഇപ്പൊ കിട്ടിയ 56/65. പക്ഷെ നമുക്ക് ഇതിന്റെ സൈൻ ഇൻവേഴ്സ് അല്ലേ വേണ്ടത്. ഓക്കെ, സോ അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ സൈഡിലുള്ള സൈൻ ഇൻവേഴ്സിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അതായത് എനിക്ക് ഇത് കിട്ടി നിൽക്കുന്നത് എങ്ങനെയാണ്, സൈൻ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 56/65. ഞാൻ എന്ത് ചെയ്യുന്നു, സൈൻ ഇൻവേഴ്സിനെ എടുക്കുമ്പോൾ എന്ത് കിട്ടിയ, സൈൻ ഇൻവേഴ്സ് 56 divided by 65 is equal to x plus y എന്നാണ് കിട്ടുക. And who is this x? നമ്മുടെ question അനുസരിച്ചിട്ട് ഞാൻ x എന്ന് എടുത്തിട്ടുള്ളത് cos inverse 12/13 ആണ്. Okay, cos inverse 12/13 plus
വൈ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുള്ളത് ആരെയാണ്? സൈൻ ഇൻവേഴ്സ് 3/5 ഓക്കെ. സൈൻ ഇൻവേഴ്സ് 3/5. ഇപ്പൊ നമുക്ക് എന്ത് രീതിയാണ് കിട്ടിയത്? ഇതായിരുന്നു നമ്മുടെ ആർ എച്ച് എസ്. ഓക്കെ, ആർ എച്ച് എസ് ഇസ് ഈക്വൽ ടു എൽ എച്ച് എസ് എന്നുള്ള രീതിയിലാണ് കിട്ടിയത്. ആൻഡ് ഹാൻസ് ദി പ്രൂഫ്. ക്ലിയർ?